എക്സ്ക്യൂസ് മീ സർ, ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു. ഈ പ്രസന്റേഷൻ കവിതയുടേതല്ല, സ്റ്റീഫന്റേതാണ്. ആക്ച്വലി സംഭവം ടെൻഷൻ ആവല്ലേ, നിനക്ക് പറയാനുള്ള ഞാൻ പറയാം, ഇരിക്കൂ. ഓക്കെ സർ. സർ, ഇത് കവിതയുടെ പ്രസന്റേഷൻ അല്ല. അതായത് ഇത് മാത്രമല്ല, ഇതുവരെ സ്റ്റീഫൻ ചെയ്ത പ്രസന്റേഷൻ എല്ലാം തന്നെ കവിതയുടേതാണ് ആദിത്യ പറയുന്നത്. ഷുവർ സർ, താങ്ക് യു. എന്തുവാ സാർ ഇത്? ഇങ്ങനെ പറ്റിപ്പോയല്ലോടാ. ഹലോ, ഒരു മിനിറ്റ്, ആഞ്ചലി വരുന്നു. ദാ വരുന്നു ചേട്ടാ. കാലത്ത് മുതൽ റെക്കോർഡായ സി സി ടി വി ഫുട്ടേജ് ഒന്ന് കാണിക്കാം. എന്റെ കണ്ണ് കണ്ട് എന്നെ തന്നെ കളിയാക്കണോടാ. എന്റെ കണ്ണെങ്ങനെയാ നിനക്കുന്ന, എന്റെ പല്ലെങ്ങനെയാ നിനക്കുന്നേ? പാവം ചെക്കന്, ആരെയും നോക്കി കമന്റ് ചെയ്തത് ചേട്ടൻ തെറ്റിദ്ധരിച്ചു. നീ ആരടക്കെ, പോയി പണി നോക്കണം. വേണ്ട ചേട്ടാ, നിന്റെ കുപ്പി നീ കുടിക്കേ, ഇനിയും വേണമെങ്കിൽ എന്നോട് ചോദിക്കേ. ആവശ്യമില്ലാതെ ഇടയ്ക്ക് കയറി ഷോ കാണിച്ചാൽ മദ്യം ഡ്യൂപ്ലിക്കേറ്റ് ആയ. ഓക്കെ, മനുഷ്യന്റെ മനസ്സ് ഡ്യൂപ്ലിക്കേറ്റ് ആയോ? എന്നെ പറ്റിച്ച് കവിതയ്ക്ക് പ്രൊമോഷൻ മേടിച്ചു കൊടുത്തിട്ട് ഇവിടെ ന്യായം അന്യായത്തെ കുറിച്ച് സംസാരിക്കണോ നീ? എന്റെ ചങ്ങാതി എനിക്ക് വേണ്ടി വന്നടാ. അടിക്കുന്ന അടിയില് ഭൂമി പിളർക്കാൻ പോകുന്ന കണ്ടടാ. ചോദിക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ചോ? നീ വരുമെന്ന് എനിക്ക് അറിയണോടാ. കോട അവന്മാരെ പോയി അടിക്കടാ. പാവൻ പിള്ളേരുടെ ജീവിതത്തിൽ കളിക്കാൻ നോക്കിയ അവരപ്പ തന്നെ മൂത്രം ഒഴിക്കണോടാ. കൂടുതൽ സംസാരിക്കാം. നോക്കാം, ഞാൻ ഇടിച്ചാണ്ടല്ലോ നിന്റെ വയറ്റിൽ ഒരു തുള്ളി വെള്ളം പോലും. നീ എടുത്ത് കുടിക്കേ, പേടിക്കണ്ട, ഫൈറ്റിംഗ് തീർന്നു. ഇപ്പൊ അവരും നമ്മളും ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫൈറ്റ് പാടില്ല. ആരാണ് നിന്റെ ഫ്രണ്ട്? മൂന്നാം ക്ലാസ് മുതൽ എന്നെ ബെസ്റ്റി ബെസ്റ്റി എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സാറേ. ഇവൻ ചെയ്തായിരുന്നാ? രണ്ടു കൊല്ലം മുമ്പ് ഇവൻ ഇങ്ങനെ തന്നെയായിരുന്നു, പക്ഷെ ഇത്ര മോശമായിരുന്നില്ല. അവൾ ഇവന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അഹങ്കാരം അവന്. അയ്യോ അയ്യോ, എന്തൊക്കെയാണോ നീ കാണിച്ചു കൂട്ടിയ, എന്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്യണോ നീ? പിന്നെ വിളിച്ച് വരാൻ വേണ്ടി തല്ലും മേടിച്ചെന്നല്ലേ. വായിലോട്ട് ഒഴിച്ചു കൊടുക്കണം, ശരിയാവും. നിന്നെ പറ്റിച്ചത് ഞാനല്ലടാ സ്റ്റീഫു, ആ കശടി തല്ലി കുപ്പുറുണ്ടല്ലോ അവനാടാ. നിന്നെ പോലെ ഒരു ബെസ്റ്റിക്ക് ദ്രോഹം ചെയ്തനാ ദൈവം എന്നെ ശിക്ഷിച്ചടാ. ഈ സെറ്റപ്പൊക്കെ കണ്ട് ഞാൻ എൻജോയ് ചെയ്യണമെന്നല്ലേ നീ വിചാരിച്ചേ? അല്ലടാ, ഞാൻ നശിച്ചു പോയതിനു വേണ്ടി സെലിബ്രേറ്റ് ചെയ്യാടാ. അഞ്ജലി എന്നെ വീട്ടു പോയാടാ സ്റ്റീവ്. സത്യായിട്ടോ നീ കുടി നിർത്തിട്ട് വീണ്ടും കുടിക്കുന്ന എന്റെ അമ്മച്ചി? അത് സാധാരണ അടിയല്ല, ഇതാ കുടി. അവനാണ് ഇവനാണെന്ന് നോക്കാതെ ജാണി വാക്കർ പോലെ എടുത്ത് ആരക്കി കളഞ്ഞറിയാ. ഇനി ആരെ ശരിക്കുള്ള പാർട്ടി? അഞ്ജലിയുടെ കൂടെ നിന്റെ ബാധയെ ഒഴിഞ്ഞു മാറി. അഞ്ജലി അങ്ങനെ എന്താ ഉണ്ടായേ? പറയാളിയാ,